പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ യാത്രയുമായി ഒരു കൂട്ടം യുവാക്കൾ വരുന്നു. വയനാടിന്റെ അതിജീവനം ലക്ഷ്യമിട്ട് ലെറ്റ്സ് എക്സ്പ്ലോർ വയനാട് എന്ന പേരിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുകയാണ് ലക്ഷ്യം. മോട്ടോ കളക്റ്റീവ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് കൽപ്പറ്റയിൽ നിന്നും ലഡാക്കിലേക്ക് യാത്ര നടത്തുന്നത്. പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ നിർവഹിച്ചു. കൽപ്പറ്റ YMCA യൂത്ത് വിംഗ് അംഗങ്ങളുടെ മോട്ടോ കളക്റ്റീവ് ക്ലബായ മോക്കോ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് വയനാടിന്റെ വീണ്ടെടുപ്പിനായി രാജ്യം ചുറ്റിയുള്ള യാത്രയ്ക്കിറങ്ങുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് നിശ്ചലമായ വയനാട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. ലെറ്റ്സ് എക്സ്പ്ലോർ വയനാട് എന്ന് പേരിട്ട യാത്രയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ നിർവഹിച്ചു. വയനാടിന്റെ വിനോദസഞ്ചാര മേഖല സുരക്ഷിതമാണെന്ന സന്ദേശം വയനാട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികളിലേക്ക് എത്തിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് ഇവർ പറയുന്നു. പ്രകൃതി ദുരന്തത്തിന് ശേഷം, മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിന് ശേഷം വളരെ അധികം പ്രയാസപ്പെട്ടിരിക്കുകയാണ് ടൂറിസം മേഖല. ഈവൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിലും ടൂറിസത്തിൻ്റെ പല മേഖലകളിലായിരിക്കുന്ന അവർക്കെല്ലാം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പുറമേയുള്ളൊരു കാരണം വെച്ചാൽ വയനാട് മൊത്തം ഒരു ലാൻഡ്സ്ലൈഡിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതല്ല, വയനാടിൻ്റെ എക്സ്പ്ലോറേഷൻ എത്രമാത്രമുണ്ട്, അതിൻ്റെ ടൂറിസം അനന്തമായ സാഹചര്യങ്ങൾ സാധ്യതകൾ എന്താണെന്നുള്ളത് ഓരോ സിറ്റിയിലും മേജർ സിറ്റീസിലും പോയിട്ട് ചെറിയ ഫ്ലാറ്റ്ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ പ്രചരിപ്പിക്കുക. കൽപ്പറ്റയിൽ നിന്ന് ആരംഭിച്ച യാത്ര വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ഒരു മാസം കൊണ്ട് തിരികെ വയനാട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് തീരുമാനിച്ചതെന്ന് ഇവർ പറയുന്നു. ആക്ച്വലി കൽപ്പറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഗോവ, ഗോവയിൽ നിന്ന് മുംബൈ, മുംബൈയിൽ നിന്ന് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ലഡാക്ക്, തിരിച്ചു വരുന്നത് ഡൽഹി, തെലങ്കാന, ബാംഗ്ലൂർ വഴി കൽപ്പറ്റ. കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. റിപ്പോർട്ടർ, വയനാട്.